ഞാൻ എന്താ ഇവിടെ വന്നാന്നല്ലേ. എടാ, ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പാണ് ഇതേപോലെ തന്നെ ഒരു തോക്കുമായി എന്റെ വീട്ടില് ഒരാൾ അതിക്രമിച്ച് കയറുകയും മദഭീഷണി മുഴക്കിയിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തൊരു നടൻ. അങ്ങനെ ഒരു നടന് ഇതേപോലെ വല്ലതും സംഭവിച്ചാണോ ഇതെന്ന് അറിയാനാണ്. നമ്മളിപ്പോ ഒരാൾ ഇപ്പോ തോക്കുമായിട്ടൊക്കെ വീട്ടിൽ വന്നു, ഒരാളെ രണ്ടുപേരെ കൊല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ഒരാൾക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ വിനായനെ അറസ്റ്റ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നാ. പക്ഷെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. വിനായൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്തോ തർക്കം ഉണ്ടായെന്നും അത് കഴിഞ്ഞപ്പോൾ അത് അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം നേരിട്ടു എന്നും പറഞ്ഞാണ് കേസെടുത്തിട്ടുള്ളതെന്നാണ് അറിഞ്ഞത്. പിന്നെ പുറത്തിറങ്ങിയെന്ന് സിഗരറ്റ് വലിച്ചിരുന്നു, അങ്ങനെ എങ്ങാണ്ട് മാരകമായ ഭയങ്കര ഭീകരമായ കുറ്റം വിനായൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണക്കാരുടെ വീട്ടിലൊക്കെയാണ് ഇങ്ങനെ പോയി ചെയ്യുന്നതെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകത്തില്ല എന്നും ഞാൻ മനസ്സിലാക്കി ഇതിൽ നിന്നും. കാരണം ഇപ്പോൾ നമ്മളൊക്കെ അവിടെ ഒരു തോക്കുമായിട്ട് വന്ന ഒരാളെ കൊല്ലു എന്ന് പറഞ്ഞ് CCTV വിഷ്വൽ അടക്കം നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി. എന്നിട്ടും 3 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് തന്നെ അവിടെ ആ നടൻ ബാല എന്ന് പറയുന്ന നടൻ്റെ തോക്കില്ല എന്ന് കണ്ടെത്തുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ ഏതായാലും ഈ കേസുമായിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു അവസരത്തിൽ അതുകൊണ്ട് ഇവിടെ നോക്കിയത് ഇതൊക്കെ കാണാനും അറിയാനും നേരിട്ട് കണ്ടറിയണ്ടേ അതുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇത് പോലീസ് സ്റ്റേഷനിൽ വന്നതുകൊണ്ടാണ് പ്രശ്നമായത്. ഇപ്പോൾ സാധാരണക്കാരുടെ വീട്ടിലോ വല്ലതോ ആണെങ്കിൽ എന്താ അതിക്രമം നടക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ഇനി അറിയത്തില്ല ബാക്കി. ഇനി മറ്റ് പ്രശ്നങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ട്രൂ വാല്യൂല് ഒരു ആൾക്കാരെ മർദ്ദിച്ചിട്ടുണ്ട്. ആ കേസിനകത്തും ഇതേപോലെ തന്നെ ഇന്നും അവർ പരാതി കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷൻ കയറി നിരങ്ങി നടക്കുകയാണ്. ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല, അതിൻ്റെ ആക്ഷൻ എന്തെന്ന് അറിയത്തില്ല, അവിടുത്തെ പ്രതികൾ മുങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇത് വിനായകനായതുകൊണ്ടാണോ ഇപ്പോൾ ഇറങ്ങിപ്പോയത് അല്ലെ വന്നത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളും കേട്ടു. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം, ഇത് പോലീസ് സ്റ്റേഷനിൽ വന്ന പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് ഇത് പ്രശ്നമായിരിക്കും, അത്രയേ ഉള്ളൂ. ഈ ലേഡീസ് കോൺസ്റ്റബിളിനെ തെരുവിളിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ലേഡീസ് കോൺസ്റ്റബിളിനെ തെരുവിളിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ സംസാരിച്ചു തന്നെ ഇരിക്കട്ടെ, എന്തെങ്കിലും സംസാരമല്ലേ ഉള്ളൂ. ആരെയും കൊല്ലുമെന്നൊന്നും പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല, തോക്കും കണ്ടിട്ടില്ല, തോക്കുണ്ടെന്നോ ഒന്നും ഒരാളും പരാതിപ്പെടുന്ന കേട്ടിട്ടില്ല. ഇപ്പൊ രണ്ടുതരം നീതിയാണെന്നാണോ പറയണേ? അത് ഉറപ്പായിട്ടും, യാതൊരു സംശയമില്ല. അതിനാൽ രാത്രി മുഴുവൻ ഞങ്ങളാ പോലീസ് സ്റ്റേഷൻ എന്നത്, അവിടെ വേറെ ആരെയും കണ്ടില്ല. നമ്മൾ ചെന്നപ്പോ പോലീസുകാർ തന്നെ കളിത്തോക്കായിരിക്കും അറിയും. ഞങ്ങൾ രാത്രി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ അന്ന് കംപ്ലൈന്റ് ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ അവിടെ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. അവിടെ തന്നെയാണ് കൊടുത്തിരുന്നത്. എന്നിട്ടും ഇത് നമ്മളൊരു രാത്രി മുഴുവൻ കറങ്ങി നടന്നു. നമ്മളെ കൊല്ലും എന്ന് പറഞ്ഞ ഒരാൾ തോക്കുമായി വന്നിട്ട് തിരിച്ചു പോയിട്ട് നമ്മൾ എങ്ങനെ ആ റൂമിൽ തിരിച്ചു ചെല്ലും എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണോ എന്നൊരു പോലീസുകാരൻ എന്നോട് ചോദിച്ചാൽ, എന്നുവെച്ചാൽ അതിനാണോ നിങ്ങൾ വന്ന് നിൽക്കുന്നതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു അതിനല്ല. ഇതിനാൾ തോക്കൊക്കെ ആയിട്ട് പോയിട്ട് ഈ തോക്കിന് ലൈസൻസ് ഇല്ലാത്ത തോക്കാണ് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ഒരാളെ ഞങ്ങൾക്ക് കിട്ടും, അതല്ലെങ്കിൽ ഈ ലൈസൻസ് ഉള്ള തോക്കാണെങ്കിൽ അത് കൈവശപ്പെടുത്തി ഇരിക്കാൻ പാടില്ലാത്ത ഒരാളെ ഈ തോക്കുണ്ട് അത് തിരിച്ചെടുക്കണം. അതാണ് നമ്മൾ ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കേസ് വന്നത്. അത് എങ്ങനെയാണ് ഒരു സംഭവത്തിന്? അത് എനിക്കറിയത്തില്ലല്ലോ. നമ്മൾ കണ്ടു അവരുടെ CCTV വിഷയങ്ങളെ കണ്ടറിയാം എങ്ങനെയാ തടസ്സപ്പെടുത്തുക, അല്ല നമുക്കറിയത്തില്ല അവരെന്താ പറയുന്നത്. അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ടാണ് ചേർത്ത വന്നിട്ടുള്ളത്. ഞാനിപ്പോ ഇത് അറിയണ്ടേ, നമ്മളിത് അറിയണ്ടേ, നമുക്ക് ഇതൊരു നടനാണ് പോലീസ് സ്റ്റേഷനാണ് പരാതിയാണ് ഞാൻ ശരിക്കും ഓർത്ത് തോക്കുണ്ടാവുന്ന വിചാരിച്ചു. തോക്കുണ്ടാവോ ഏതോ യൂട്യൂബറുടെ ഒക്കെ വീട്ടിൽ വിനായൻ ചെന്ന് കാണും, അവരെ ഭീഷണിപ്പെടുത്തി കാണും. കാരണം വിനായനെതിരെ ഒരുപാട് പേര് വീഡിയോ കിട്ടുന്നുണ്ടല്ലോ. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ടെസ്റ്റ്? ഇത്ര നേരം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലഹരി ഉപയോഗിച്ച് ഇപ്പൊ സാധ്യതയാണ് പറയുന്നത്. ഇപ്പൊ ആയുധം ഉപയോഗിക്കുന്ന പോലാണോ ലഹരി ഉപയോഗിക്കുന്നത്? അല്ല, ഇപ്പൊ സാധ്യതയെ പറയുന്നത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അതെന്തായിക്കോട്ടെ, ഞാൻ അതൊക്കെ അവരുടെ അവിടുത്തെ സംഭവങ്ങളൊന്നും ഞാൻ അറിയാൻ വന്നതല്ല. എനിക്കിത് ഇങ്ങനെ ഒരു കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓരോ നടന്മാരൊക്കെ വരുമ്പോൾ ഇനിയും പോകുന്നുണ്ട്, അവിടെയൊക്കെ പോയി നോക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാ, എന്ത് ലഹരിയാണല്ലോ അയാൾക്ക് എന്തെങ്കിലും ഹാനികരമായിട്ട്. ലഹരി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്, പക്ഷെ തോക്ക് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ ആരോഗ്യത്തിനാണ് ഹാനികരം. അയാൾക്ക് വലിയ ഹാനികരമാകത്തില്ല, അല്ലെ പിന്നെ അയാൾ സ്വയം വെടിവരണം. അതിന്റെ അപ്ഡേറ്റ് എന്താ? കേസിന്റെ അപ്ഡേറ്റ് എന്താ? അതായത് എനിക്കറിയത്തില്ല എന്താ. നമുക്ക് പിന്നെ അതിന്റെ പുറകെ ആണെന്നും മാനനഷ്ടത്തിന് കേസ് കിട്ടിയോ? അതും അറിയത്തില്ല, അത് അവൻ എന്തോ കേസ് കൊടുക്കുന്നു എനിക്കറിയത്തില്ല. ഇതുവരെ നോട്ടീസ് ഒന്നും വന്നിട്ടില്ല. നോട്ടീസ് ഒക്കെ വന്നിട്ടില്ല. ഇതാരാ ഫാനായിരിക്കും? അല്ലല്ല, ഫോളോവർ എന്നാ പറഞ്ഞത്. നമുക്ക് ഫാൻസ് ഇല്ലടേ. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ശരി, ബൈ.